ചോദ്യം നമ്പർ 61 ശ്രീ ഷാഫി പറമ്പിൽ ശ്രീ സനീഷ് കുമാർ ജോസഫ് ശ്രീ സനീഷ് കുമാർ ജോസഫ് നോട്ട് ഇൻ ദ സീറ്റ് ശ്രീ ഷാഫി പറമ്പിലിന് ശ്രീ എം വിൻസെന്റ് ചുമതലപ്പെടുത്തി എം വിൻസെന്റിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി സാർ മുതലപ്പൊഴി ഹാർബറിലെ പൊഴിയിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ബി അഞ്ചുതങ്ങ് മുതൽ വേളി വരെയുള്ള ഭാഗങ്ങളിൽ കടലിൽ നിരവധി അപകടങ്ങൾ ഉണ്ടാകുകയും മത്സ്യത്തൊഴിലാളികൾ മരണമടയുകയും ചെയ്തിട്ടുണ്ട് 2011 മുതൽ നാളിതു വരെ ഈ പ്രദേശത്ത് 58 ഓളം മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് തീരദേശ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച FIR റിപ്പോർട്ട് പ്രകാരം മുതലപ്പൊഴി ഹാർബർ മുഖത്ത് നാളിതുവരെയായി 18 പേര് മരിച്ചിട്ടുണ്ട് 2016 മുതലുള്ള ഒരു കണക്കിനകത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ 16 മുതൽ 21 വരെ 16 പേരും 21 22 രണ്ടാൾ ഉൾപ്പെടെ 18 ആൾ മരിച്ചിട്ടുണ്ട് സി ഡി അഴിമുഖത്ത് മണ്ണടിയുന്നത് മൂലം അപകടങ്ങൾ സംഭവിക്കാറുണ്ട് അടിഞ്ഞ മണ്ണ് ഡ്രെഡ്ജിങ് നടത്തി ആഴം ഉറപ്പിക്കുന്നതിനായി അദാനി ഗ്രൂപ്പുമായി നിലവിലുള്ള ധാരണാപത്ര പ്രകാരം നടപടി ആരംഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി ഗ്രാബ് ഡ്രഡ്ജർ സൈറ്റിൽ എത്തിച്ചേർത്തിട്ടുണ്ട് എത്രയും വേഗം ഡ്രഡ്ജിങ് പൂർത്തിയാക്കാൻ കഴിയുന്നതാണ് മണ്ണടിയുന്നത് പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി തെക്ക് ഭാഗത്തടിയുന്ന മണ്ണ് തീരശോഷണം സംഭവിക്കുന്ന വടക്ക് ഭാഗത്തേക്ക് നിക്ഷേപിക്കുന്നതിനായി സ്ഥിരമായ സാൻഡ് ബൈപ്പാസിംഗ് സംവിധാനം നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി പരിസ്ഥിതി ആഘാത പഠനം നടത്തുന്നതിനായി അൾട്രക് ഏജൻസി കൊച്ചിയെ ചുമതലപ്പെടുത്തി കരാറിലേർപ്പെട്ടിട്ടുണ്ട് ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് ലഭ്യമാകും തുടർന്ന് സാൻഡ് ബൈപ്പാസിംഗ് സംവിധാനത്തിനുള്ള DPR തയ്യാറാക്കി നടപടിക്രമങ്ങൾ പാലിച്ച് പദ്ധതി ആരംഭിക്കുന്നതാണ് കൂടാതെ മുതലപ്പൊഴി ഹാർബർ നിർമ്മാണത്തിന് അപാകതകൾ പഠിച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നതിനായി ചെന്നൈ NIOT യെ ചുമതലപ്പെടുത്തിയതനുസരിച്ച് പ്രൊഫസർ ഡോക്ടർ രാമമൂർത്തി നേതൃത്വത്തിലുള്ള വിദഗ്ധർ മുതലപ്പൊഴി ഹാർബർ സന്ദർശിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് വിശദമായ റിപ്പോർട്ട് പൊതു ചർച്ചയ്ക്ക് വിധേയമാക്കി പരിഹാര നടപടി സ്വീകരിക്കുന്നു ശ്രീ എം വിൻസെന്റ് സാർ നമ്മളിവിടെ അടിയന്തര പ്രമേയ രൂപത്തിൽ ഈ കാര്യം ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ് സാർ ബഹുമാനപ്പെട്ട മന്ത്രി ഡ്രഡ്ജിങ്ങിന് അദാനിയെ ചുമതലപ്പെടുത്തിയെന്ന് അന്നും അടിയന്തര പ്രമേയ ചർച്ചാ വേളയിൽ പറഞ്ഞതാണ് പക്ഷെ നാളിതുവരെയായി ഡ്രഡ്ജിങ് നടന്നിട്ടില്ല സാർ സാർ ഇനി ഇത്രയും മരണങ്ങൾ മരണത്തിൻ്റെ കണക്ക് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള കണക്ക് ഞങ്ങളുടെ കയ്യിലുള്ള നാട്ടുകാരുടെ കയ്യിലുള്ള കണക്കും തമ്മിൽ വ്യത്യാസമുണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല പക്ഷേ ഇത്രയധികം മരണം നടന്ന ഒരു സ്ഥലത്ത് അത് പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ള ഡ്രഡ്ജിങ് നാളിതുവരെയായി നടന്നിട്ടില്ല അതുപോലെ തന്നെ ഒരു മത്സ്യത്തൊഴിലാളി അപകടത്തിൽപ്പെടുമ്പോൾ അവരെ പെട്ടെന്ന് രക്ഷപ്പെടുത്തുന്നതിനുള്ള റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി ഒരു റെസ്ക്യൂ ടീമിനെ ഏർപ്പെടുത്തണം എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഇതുവരെയും ഒന്നും ആയിട്ടില്ല സാൻഡ് ബൈപ്പാസിംഗ് നാച്ചുറൽ സാൻഡ് ബൈപ്പാസിംഗ് നടത്താത്തത് കൊണ്ട് അഞ്ചും തെങ്ങ് മുതൽ വടക്കോട്ടുള്ള ഭാഗത്ത് 3 നിര വീടുണ്ടായിരുന്ന ഇപ്പോൾ 2 നിരയായി ആ പ്രദേശം തന്നെ ഇല്ലാതാകും അപ്പോൾ അടിയന്തിരമായി ഈ കാര്യത്തിൽ ഗവൺമെൻറ് ഡ്രഡ്ജിങ് നടത്താൻ അദാനിയുമായി കരാറുണ്ടാക്കിയെന്ന് പറയുന്നു പക്ഷേ സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ആ ഡ്രഡ്ജിങ് നടത്താനും റെസ്ക്യൂ ടീമിനെ അടിയന്തിരമായി ഏർപ്പെടുത്താനും സാൻഡ് ബൈപ്പാസിംഗിന് പോണ്ടിച്ചേരിയിൽ നടന്നിട്ടുള്ള അതേ രൂപത്തിൽ സാൻഡ് ബൈപ്പാസിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തിരമായ നടപടികൾ സർക്കാർ സ്വീകരിക്കും സാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രി എന്ന നിലയിൽ ഞാൻ പങ്കെടുത്ത് 20/7/2021 അവിടുത്തെ MLA ആയിട്ടുള്ള പ്രിയപ്പെട്ട ശശി MLA സാന്നിധ്യത്തിൽ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടൊരു യോഗം നടത്തി സാർ ഒരു വസ്തുത ഈ സഭ മനസ്സിലാക്കണം വക്കം പുരുഷോത്തമൻ്റെ കാലത്ത് ആരംഭിച്ച ഒരു പദ്ധതിയാണ് അശാസ്ത്രീയമായി നിർമ്മിച്ച മുതലപ്പൊഴി ഈ ഉത്തരവാദിത്തം മുഴുവൻ ഈ ഗവൺമെൻറ്റ് തലയെ കെട്ടിവെക്കാൻ നിങ്ങൾ ദയവേത് ശ്രമിക്കരുത് അദ്ദേഹത്തെ പറയട്ടെ ഞാൻ പ്രതിപക്ഷ നേതാവ് കേൾക്കും
ഈ മുതലപ്പടി വിഷയത്തിൽ ഞങ്ങൾ ഇടപെട്ടില്ല എന്ന നിലപാടിലേക്ക് വരരുതെന്ന് പറയാൻ വേണ്ടി പറയുന്നു കാരണം അവിടെ നിർമ്മാണ പ്രവർത്തനത്തിൽ വന്നിട്ടുള്ള അപാകതകളെ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്തു ഈ യോഗത്തിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡ്രഡ്ജിംഗ് നടത്താൻ തീരുമാനിച്ചു അദാനി ഗ്രൂപ്പിന്റെ യോഗം പ്രത്യേകമായി ഞാൻ കൂടി പങ്കെടുത്തു കൂടി സെപ്റ്റംബർ മാസം 15-ാം തീയതി മുതൽ ഡ്രഡ്ജിംഗ് നടത്താനാണ് തീരുമാനിച്ചത് സർ അതിന്റെ ഭാഗമായിട്ട് അവിടെ ഗ്രാഫ് ഡ്രഡ്ജർ എത്തിയിട്ടുണ്ട് ഏറ്റവും വേഗം അവിടെ ഡ്രഡ്ജിംഗ് നടക്കും രണ്ടാമത് അതുമായി ബന്ധപ്പെട്ട് തീരുമാനിച്ചതാണ് പെരുമാതുറ താഴമ്പള്ളി ഹാർബർ ബേസിനുള്ളിൽ 3 മീറ്റർ ആഴം ഉറപ്പാക്കുന്ന വിധത്തിൽ സെപ്റ്റംബർ മാസം 15 മുതൽ ഡ്രഡ്ജിംഗ് നടത്തണം ആ തീരുമാനം ഇപ്പോൾ നടപ്പാക്കാൻ പോവുകയാണ് അതിൻ്റെ ഡ്രഡ്ജർ വന്നു കഴിഞ്ഞു ഡ്രഡ്ജിങ്ങിന് ശേഷം ചാനൽ വേ പോയെ ഇട്ട് യാനങ്ങൾക്ക് സുരക്ഷിത പാത ഒരുക്കും അതിനാവശ്യമായ തീരുമാനം നടപ്പാക്കാൻ കഴിയുമ്പോൾ പോവുകയാണ് മുതലപ്പഴി പുലിമുട്ടിൻ്റെ തെക്ക് ഭാഗത്തു നിന്ന് തീരശോഷണം നടക്കുന്ന വടക്ക് ഭാഗത്തേക്ക് പ്രിയപ്പെട്ട അംഗം പറഞ്ഞ പോലെ സാൻ ബൈപ്പാസിംഗ് നടത്തുന്ന EIS സ്റ്റഡി നടത്തേണ്ടതായിട്ടുണ്ട് അതിൻ്റെ സ്റ്റഡി നടത്തി റിപ്പോർട്ട് വന്നിട്ടുണ്ട് അടുത്ത തീരുമാനത്തിൻ്റെ മറ്റൊരു കാര്യം എല്ലാ വർഷവും കാലവർഷത്തിന് മുമ്പായി എല്ലാ വർഷവും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ആനുവൽ ഡ്രഡ്ജിംഗ് നടത്തണം ആനുവൽ ഡ്രഡ്ജിംഗ് നടത്താൻ വേണ്ടി ഗവൺമെൻറ് തന്നെ അതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചു അതുമായി മുന്നോട്ട് പോവുകയാണ് അവിടെ സാർ ഒരു ഡ്രഡ്ജർ കേടായി കിടക്കുന്നത് നീക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പൊഴിഭാഗത്ത് മണ്ണടിയുന്നതിനും തിരയിളക്ക് ഒഴിവാക്കുന്നതിനും പുലിമുട്ടിൻ്റെ നീളം കൂട്ടുന്നതിനുള്ള പഠനം ചെന്നൈ NIOT അതാണ് ഞാൻ പറഞ്ഞ നിർമ്മാണത്തിലെ ശാസ്ത്രീയമായ വിഷയം വീണ്ടും പഠിക്കണം NIOT മുഖേന നടത്തി അവർ വന്നു അതിൻ്റെ റിപ്പോർട്ട് അവർ ഉടനെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ അതിനാവശ്യമായ പണം പിന്നെ നമ്മൾ കൊടുക്കും ഇപ്പോൾ അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അത് സംബന്ധിച്ച് ഒരു മീറ്റിംഗ് കൂടി ഏതാണ്ട് കുറച്ച് നീളം നിലവിലുള്ള പിന്നെ ഭാഗത്ത് കുറച്ചുകൂടി നീളം കൂട്ടിയെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ അപകടം ഒഴിവാക്കാൻ കഴിയൂ അതിനാവശ്യമായിട്ടുള്ള ആദിമ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അത് അന്തിമ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നടപടിയെടുക്കും അതുപോലെ തന്നെ ഈ വരുന്ന റിപ്പോർട്ട് ഇനിയും ഒരു അപാകത ഉണ്ടായിരിക്കാൻ വേണ്ടി അവിടുത്തെ MLA യുടെയും മന്ത്രിയുടെയും എല്ലാ തൊഴിലാളി സംഘടനയുടെയും എല്ലാ ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും മത്സ്യത്തൊഴിലാളിയുടെയും സാന്നിധ്യത്തിൽ ഇത് അവതരിപ്പിച്ച് ഒരു പൊതു അംഗീകാരം വാങ്ങിക്കൊണ്ട് മാത്രമാണ് ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അവിടെ വരുന്ന മത്സ്യ ഇടനിലക്കാരെ ഒഴിവാക്കി പിടിക്കുക മറ്റു കാര്യങ്ങളൊക്കെ അവിടെ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് യാതൊരു ആശങ്കയും വേണ്ട മുതലപ്പൊടിയിൽ ഉണ്ടായ മരണം 58 ആ കണക്ക് സംബന്ധിച്ച് അങ്ങേക്ക് സംശയം ഉണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ കണക്ക് അങ്ങേക്ക് സമർപ്പിച്ചതാണ് അവിടെ പൊഴിയിൽ മരിച്ചത് 18 ബാക്കിയുള്ള ആളുകൾ പൊഴിക്ക് അപ്പുറം ഇപ്പുറം മരിച്ചിട്ടുണ്ട് കണക്കിലൊന്നും നമ്മളിതിന് കണക്ക് വ്യത്യാസമില്ല നിങ്ങൾ പറയുന്ന പൊഴിയിലാണ് 58 മരിച്ചത് അങ്ങനെയല്ല അപ്പോൾ അടിസ്ഥാനത്തിൽ കണക്കെല്ലാം വസ്തുതയാണ് ഒരാശങ്കയും വേണ്ട മുതലപ്പൊഴിയിൽ ഉണ്ടാകുന്ന അപകടം എല്ലാവർക്കും ഒരുപോലെ പ്രയാസമുള്ള കാര്യമാണ് അത് ശാശ്വതമായി പരിഹരിക്കാൻ ഈ ഗവൺമെൻറ് കാലത്ത് ആവശ്യമായ പ്രവർത്തനം നടത്തും എത്രയും വേഗം അതിനുവേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കും മരണം 18 അവിടെ ഉണ്ടായെന്ന് ഇപ്പോൾ സമ്മതിച്ചു പക്ഷെ കഴിഞ്ഞ അടിയന്തര പ്രമേയം വന്ന സമയത്ത് 4 അങ്ങ് പറഞ്ഞതെന്നാണ് ഞാൻ ഓർക്കുന്നത് 2 സാർ രണ്ടാമത്തെ കാര്യം അങ്ങത് ഞങ്ങളത് LDF ഗവൺമെൻറ്റിൻ്റെ തലയിലേക്ക് വയ്ക്കുന്ന ഒരു ആരോപണമായിട്ട് ഞങ്ങൾ ആരും പറഞ്ഞില്ല സാർ ഇതൊരു ഇഷ്യൂ ഒരു മേജർ ഇഷ്യൂ ഞങ്ങൾ റേസ് ചെയ്യുന്നതേ ഉള്ളൂ പക്ഷെ അങ്ങത് ഉടനെ അത് രാഷ്ട്രീയം അങ്ങനെ അതിൽ കണ്ടത് വളരെ മോശമായിപ്പോയി സാർ ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല സാർ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് സുരക്ഷ ഒരുക്കേണ്ടത് നിങ്ങളുടെയും ഞങ്ങളുടെയും എല്ലാവരുടെയും ബാധ്യതയും ഉത്തരവാദിത്തമാണ് ആ കാര്യമാണ് അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തിയത് പിന്നെ ഇവിടെ പ്രധാനമായും അങ്ങ് തന്നെ പറഞ്ഞത് കഴിഞ്ഞ സെപ്റ്റംബർ മാസം 15-ാം തീയതി മുതൽ ഡ്രഡ്ജിംഗ് തുടങ്ങാനാണ് നിങ്ങൾ നടത്തിയ യോഗത്തിലെ തീരുമാനം പക്ഷെ നാളിതുവരെയായി ഡ്രഡ്ജിംഗ് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഉന്നയിച്ചത് അതുപോലെ തന്നെ സാർ സുരക്ഷിതത്വത്തിന് വേണ്ടി അവിടെയുള്ള കോസ്റ്റൽ പോലീസിൻ്റെ ബോട്ട് വാടകയ്ക്കെടുത്ത ബോട്ടാണ് അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ല അവിടെ അപ്പോൾ അടിയന്തരമായി ഒരു റെസ്ക്യൂ ടീമിനെ ഏർപ്പെടുത്തണമെന്നാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഈ മരണപ്പെട്ടതിൽ 3 പേർക്ക് മത്സ്യത്തൊഴിലാളികൾ ക്ഷേമനിധി ബോർഡിൽ അംഗത്വമില്ലാത്തതിൻ്റെ പേരിൽ യാതൊരു ചോദിക്കുകയാണ് അവിടെ മരണപ്പെട്ട 3 പേർക്ക് നാളിതുവരെയായി നഷ്ടപരിഹാരം കിട്ടില്ല അംഗത്വമില്ലാത്തതിന്റെ പേരിൽ അംഗത്വം സാർ അർഹതപ്പെട്ട പലർക്കും അംഗത്വം കിട്ടുന്നില്ല
അതിന്റെ ഒരു ഭാഗമായിട്ട് കൂടി ഇവർക്ക് അംഗത്വം നഷ്ടപരിഹാരം കൊടുക്കാനും ചോദ്യം ചോദിക്കുന്നതിന് പകരം പ്രസംഗിച്ചാൽ എങ്ങനെയാ സാർ? വിൻസന്റെ ഞാൻ പറയാം, ഞാൻ പറയാം, വിൻസന്റെ വിൻസന്റെ ഞാൻ പറയാം. അങ്ങ് ഇഷ്ടം പോലെ സമയമെടുത്തല്ലോ. ചോദ്യം മനസ്സിലായി, ചോദ്യം മനസ്സിലായി, ചോദ്യം അദ്ദേഹത്തിന് മനസ്സിലായി, എനിക്ക് മനസ്സിലായി, ചോദ്യം അദ്ദേഹത്തിന് മനസ്സിലായി. സാറേ, ഈ റെസ്ക്യൂ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ബഹുമാനപ്പെട്ട വിൻസെന്റിന്റെ കൂടി സാന്നിധ്യത്തിൽ ഞങ്ങള് വിഴിഞ്ഞത്ത് പോയി നമ്മുടെ കേന്ദ്ര സേനയുമായി ഒരു ചർച്ച നടത്തി. അതേ ഉണ്ടായിരുന്നു, അതാണ് ഞാൻ പറഞ്ഞത്. ഈ പറയുന്നതിനെല്ലാം ഒരു ഒരു വസ്തുത വേണോ സാർ? കേരളത്തിൽ ഈ കഴിഞ്ഞ 6 മാസത്തെ അപകടങ്ങളെപ്പറ്റി, തീരപ്രദേശത്ത് ഉണ്ടായ അപകടങ്ങളെപ്പറ്റി പരിശോധിച്ചപ്പോൾ സാർ, ഈ തീരത്ത് നിന്ന് 5 നോട്ടിക്കൽ മൈൽ ഉള്ളിലാണ് എല്ലാ അപകടവും നടന്നത്. ഉൾക്കടൽ അപകടം നടന്നിട്ടില്ല. ഈ 5 നോട്ടിക്കൽ മൈൽ ഉള്ളിൽ അപകടം നടക്കുമ്പോൾ സംസ്ഥാനത്തെ സംവിധാനം മാത്രം പോരാ, കേന്ദ്ര ഗവൺമെൻറ് സംവിധാനം കൂടി കോർത്തിണക്കിയുള്ള ഒരു റെസ്ക്യൂ സംവിധാനമാണ് ഞങ്ങൾ ഒരുക്കുന്നത്. അതിനുവേണ്ടി ഏതാണ്ട് 3-3.5 മണിക്കൂർ ഈ പറയുന്ന ബഹുമാനപ്പെട്ട MLA ഞാനും കൂടി പങ്കെടുത്ത് വിഴിഞ്ഞത്ത് മീറ്റിംഗ് നടത്തി. അവർ കുറേയേറെ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് സാർ. അതിൽ ഈ പറയുന്ന കാര്യം ശരിയാണ്, നമ്മുടെ ഹാർബറുകളിൽ കുറച്ചാളുകളെ ട്രെയിൻ ചെയ്ത് കുറച്ചാളുകളെ നിയോഗിക്കേണ്ടതായിട്ടുണ്ട്. അത് ഗവൺമെൻറ് ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരും. ആ അടിസ്ഥാനത്തിൽ എത്രയും വേഗം കേരളത്തിലെ ഹാർബറൊന്നും പ്രധാനപ്പെട്ട അപകടമുണ്ടായത് കാസർഗോഡ് മുതലപ്പൊഴി വിഴിഞ്ഞു. ഇത്തരത്തിലുള്ള അപകടം ഇപ്പോൾ ഉണ്ടായ സ്ഥലങ്ങളിൽ ട്രെയിനിങ് കൊടുത്ത് ആളുകളെ നിയോഗിക്കും. അതിനുവേണ്ടി ഗവൺമെൻറ് ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരാൻ കഴിഞ്ഞുള്ള നോട്ട് നമ്മുടെ മീറ്റിംഗിന് ശേഷം തയ്യാറാക്കി, അത് ഫയലായിട്ടുണ്ട്, അതിന് പരിഹാരം കാണും. ശ്രീ സനീഷ് കുമാർ ജോസഫ്. ബഹുമാനായ MP അടൂർ പ്രകാശ്, 2021 ജൂലൈ പാർലമെന്റിൽ ഒരു മുതലപ്പൊഴിയാറിലെ അപകടവുമായി ബന്ധപ്പെട്ട് സബ്മിഷൻ ഉന്നയിക്കുകയുണ്ടായി. ആ സബ്മിഷന് മറുപടി കൊടുത്തത് ഒരു കുഴപ്പവും അവിടെ ഇല്ല എന്നാണ്. കേരള ഗവൺമെന്റ് അങ്ങനെ ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിന് കൊടുത്തിട്ടുണ്ടോ? സാർ, ഞാൻ ഈ മുതലപ്പൊഴിയിലെ കുഴപ്പം സംബന്ധിച്ച് ഇവിടെ വായിക്കണം, കുറെ സമയമെടുക്കും. അതെല്ലാം ഞാൻ വായിക്കണോ സാർ? അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്ന്, ഈ കേന്ദ്ര ഗവൺമെന്റ് പറയേണ്ട വിഷയം മാത്രമല്ല, തുറമുഖ പൊഴിയിൽ മണ്ണടിയുന്നതാണ് നിലവിലെ പ്രധാനപ്പെട്ട പ്രശ്നം. അവിടെ നിർമ്മിച്ച പുലിമുട്ടുകളുടെ പുനരുദ്ധാരണം, അത് അടിയന്തരമായി നടപ്പാക്കാതെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാൻ കഴിയില്ല. അതുകൊണ്ട് അവിടെ അടിഞ്ഞുകൂടുന്ന മണൽ തിട്ടകളിൽ തട്ടിയാണ് മത്സ്യത്തൊഴിലാളിയുടെ വള്ളങ്ങൾ അപകടത്തിൽപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പൊഴിയിൽ കിടന്ന വലിയ പാറക്കല്ലുകളും മണ്ണും പൂർണ്ണമായി നീക്കം ചെയ്യുന്നതിന് നമ്മൾ തീരുമാനിച്ചത്. ഞാൻ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും പോകുന്നില്ല. ഈ നിർമ്മാണത്തിൽ അപാകതയുണ്ട്, അതാണ് ഞാൻ മുമ്പേ അത് പറഞ്ഞപ്പോൾ അത് രാഷ്ട്രീയമല്ല, അപാകതയുണ്ട്. അത് ഇപ്പോൾ ഉള്ള ഗവൺമെൻറ് തലേ കെട്ടി വെക്കരുത് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് കൂട്ടായ പരിശ്രമത്തിലൂടെ അപാകത പരിഹരിക്കാൻ വേണ്ടി അതിൻ്റെ എല്ലാ ഇൻവെസ്റ്റിഗേഷനും നടത്തി റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. എത്രയും വേഗം അതിനുള്ള പരിഹാരം കാണും. ശ്രീ എൽദോസ് പി കുന്നപ്പള്ളി. സാർ, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി തന്നെ മത്സ്യത്തൊഴിലാളികളെ കേരളത്തിൻ്റെ സൈന്യമെന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഈ മുതലപ്പൊഴി ഹാർബറിൽ 50-ലധികം ആളുകൾ ഇതുമൂലം, ഈ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് തദ്ദേശവാസികൾ പറയുന്നത്. മന്ത്രിയുടെ കണക്ക് അങ്ങിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. സാർ, ഇവിടെ അദാനി ഗ്രൂപ്പ് കരാർ നൽകിയതിന് ശേഷം എപ്പോഴെങ്കിലും ഡ്രഡ്ജിങ് നടത്തിയിട്ടുണ്ടോ? മുൻ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ആരംഭിച്ച 2 കോടി രൂപയുടെ പ്രൊജക്റ്റ്, ഈ ഇതുമൂലം ഒരു ടൂറിസം പ്രൊജക്റ്റ് ഇതുപോലെ നിന്നുപോയതും അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അത് പുനരുജ്ജീവിപ്പിക്കാനോ ഈ ഡ്രഡ്ജിങ് തുടർന്ന് കൊണ്ടുപോകാനോ ഉള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഈ മുതലപ്പൊഴിയിൽ ഡ്രഡ്ജിങ് നടത്തിയില്ല. നടത്താഞ്ഞത് കൊണ്ടാണ് ഗവൺമെൻറ് ഇടപെട്ടത്. അത് നടത്താൻ വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചത്. അതിന് ഒരു കരാർ ഞങ്ങൾ ഒപ്പിട്ടു, അതിനുള്ള ഡ്രഡ്ജർ വന്നിട്ടുണ്ട്, അത് നടപ്പാക്കും.